അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഹമ്മദുല്ലാഹ റബ്ബൽ ആലമീൻ വഅസ്സല്ലി വഅസ്സല്ലിമു അലാ നബിയ്യിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൊറോണ എന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണം പല ഭാഗത്തും പടർന്നുകൊണ്ടിരിക്കുന്നു. ആ രോഗം ഇല്ലാതെയാകാൻ വേണ്ടി മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പള്ളികളിലെ ജുമാ ജമാഅത്തുകൾക്കൊക്കെ നിയന്ത്രണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 40 ആളുകൾ വന്നാൽ മതി, അല്ലെങ്കിൽ 100 ആളുകൾ വന്നാൽ മതി എന്ന് പറയുമ്പോൾ പലരും ജുമാഅയിൽ നിന്ന് ഒഴിവാകാനുള്ള ഒരു സന്തോഷവാർത്തയായി അത് സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല ഭാഗങ്ങളിലും നമുക്കറിയാൻ സാധിക്കുന്നു, ബാങ്ക് കൊടുത്തതിന് ശേഷം പോലും 40 ആളിപ്പോൾ തികയുന്നില്ല. മഹാന്മാരായ ഫുഖഹാക്കൾ എഴുതി വെക്കുന്നു, ബുദ്ധിയുള്ളവരും സ്വതന്ത്രരും പ്രായപൂർത്തിയെത്തിയവരും നാട്ടിൽ താമസിക്കുന്നവരുമായ പ്രതിബന്ധങ്ങളില്ലാത്ത എല്ലാ പുരുഷന്മാർക്കും ജുമാ നിർബന്ധമാണ്. എല്ലാ പുരുഷന്മാർക്കും ജുമാ നിർബന്ധമാണ്. അതിലൊഴിവുള്ളത് രോഗി, കുട്ടി, സ്ത്രീ, അടിമ. ഈ 4 വിഭാഗം ഒഴികെ എല്ലാ മുസ്ലിമിനും ജുമാ നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഹദീസിൽ കാണാം, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അൽ ജുമഅത്തു ഹഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിമിൻ ഫി ജമാഅ ഇല്ലാ അർബഅ അബ്ദുൻ മംലൂക്കുൻ അവിംറഅത്തുൻ ഔ സബിയുൻ ഔ മരീദുൻ. കണ്ടോ? അപ്പോ എല്ലാവർക്കും ജുമഅ നിർബന്ധമാണ്, രോഗി, കുട്ടി, സ്ത്രീ, അടിമ ഒഴികെ. അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയും സ്വതന്ത്രരുമായ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പങ്കെടുക്കൽ നിർബന്ധമാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ജുമഅ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ജുമഅ നഷ്ടപ്പെടുത്തൽ ഹറാമാണ്. ജുമഅ നിർവഹിക്കൽ വാജിബാണ്. അത് മഹല്ലിലെ ഏതെങ്കിലും 40 ആളുകൾ നിസ്കരിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ പാടെ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുകയൊന്നും ഇല്ല. പക്ഷെ ഇപ്പോൾ നിയന്ത്രണങ്ങൾ വന്നതുകൊണ്ട് ആ 40 ആളുകളിൽ പെടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ടോക്കൺ കൊടുക്കുന്ന വിഷയമാണെങ്കിലും നേരത്തെ ചെല്ലുന്ന വിഷയമാണെങ്കിലും നമ്മളവിടെ സജീവമാകാൻ ശ്രമിക്കണം. ഇത് കഴിഞ്ഞ ആഴ്ച തന്നെ അടുത്ത ആഴ്ച ഞാൻ പോണില്ല എന്നൊരു മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് ഈമാനിൻ്റെ കുറവാണ്. ജുമാ നഷ്ടപ്പെടുത്തിയാൽ വലിയ ശിക്ഷകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുമഅക്കും ജമാഅത്തുകൾക്കൊക്കെ പങ്കെടുക്കാനുള്ള തൗഫീഖ്, അതിനുള്ള സാഹചര്യം നമുക്ക് നൽകട്ടെ. അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ. അവലംബം ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബുകളിലും കാണാം, തുഹ്ഫ, ഫതുഹുൽ മുഈൻ, ഹദീസുകളിലൊക്കെ കാണാം. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.